അപ്പൊ ഫ്രണ്ട്സ്, ഒരുപാട് ആൾക്കാർക്കുള്ള പ്രോബ്ലമാണ്. ഇപ്പൊ നെറ്റ്വർക്ക് പക്ക ജാം ആണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ എന്നോട് റിപ്പോർട്ട് ചെയ്തുള്ള കാര്യമാണ് എടാ നെറ്റ്വർക്ക് സ്ലോ ആണ്, എന്താണ്, എന്തെങ്കിലും പരിഹാരം ഉണ്ടോ, എന്തെങ്കിലും ഇതുണ്ടോ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരേ എ പി എൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വീട്ടിലിരിക്കുന്നതിനെ കൂടി 21 ദിവസം എല്ലാവരും വീട്ടിലായിരിക്കും. അപ്പൊ പക്ക നെറ്റ്വർക്ക് പക്ക വലിയും. അപ്പൊ നമുക്ക് ഇന്റർനെറ്റ് നമ്മൾ വെറുതെ കയറ്റി നമുക്ക് ഒരു വീഡിയോ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ എ പി എൻ ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെ ഇന്റർനെറ്റ് സ്പീഡ് കൂട്ടാൻ വിത്ത് പ്രൂഫ് അടക്കുന്ന ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിലും സബ്സ്ക്രൈബ് ആടോ, ചുവന്ന ബട്ടണിൽ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടിങ് വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എങ്ങനെ എ പി എൻ ചേഞ്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ എൻ്റെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഞാൻ കാണിച്ചത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളെ ഇൻ്റർനെറ്റിൻ്റെ അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സിമ്പിളിൽ നിന്ന് ഓപ്പൺ ആണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇത് ചെക്ക് ചെയ്ത മുമ്പ് ഞാൻ എൻ്റെ ഇതിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളെ സെറ്റിങ്സ് ഉണ്ടാവും, സെറ്റിങ്സ് പോയി നോക്കാം. ഇത് ചെക്ക് ചെയ്ത മുമ്പ് ഞാൻ ഏതിലാ ഇൻ്റർനെറ്റിലാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കണ്ടേ. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് ആ ഓപ്ഷൻ ഉണ്ട്, ആ സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെറ്റിങ്സ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡ്യുവൽ സിം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നെറ്റ്വർക്കിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ ആ നെറ്റ് ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ ആ നെറ്റ്വർക്കിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യുന്നു ഡാറ്റ ഓൺ ആക്കുന്ന ഒന്ന് സിംപ്ലി ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരാം. അപ്പോൾ ഞാൻ ജിയോയിലാണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ജിയോയിൽ കൂട്ടാം, എല്ലാത്തിലും എല്ലാത്തിലും സ്പീഡ് കൂട്ടാം കേട്ടോ. ജിയോയിൽ മാത്രമല്ല എല്ലാത്തിലും കൂട്ടാം. ഫസ്റ്റത്തെ സിം എടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സിം എടുത്താൽ എങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ആക്സസ് നെയിം പോയിൻറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടാണ് നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ എടുക്കുന്ന ഐഡിയ ഇൻ്റർനെറ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് ഈ സ്പീഡ് ബൂട്ടിലേക്ക് ആക്കണം. അപ്പോൾ ഇതെങ്ങനെ ആക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഐഡിയ ഇൻ്റർനെറ്റിലേക്ക് തന്നെ ആക്കിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, വിത്ത് പ്രൂഫ് അടക്കം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഗോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എത്ര സ്പീഡ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിംപ്ലി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ നെറ്റ്വർക്കിൻ്റെ സ്പീഡാണ് പക്കാ കുറവാണ്. പക്കാന്ന് വെച്ചിട്ടാണ് പക്കാ കുറഞ്ഞ് എത്ര എം ബിയിൽ പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ വെറും 0.44 MB. ഇനി അപ്ലോഡിങ് സ്പീഡ് നോക്കാം. അപ്ലോഡിങ് സ്പീഡും കുറവാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് അടക്കം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒന്ന് ബാക്ക് അടിക്കട്ടെ, നമുക്കൊന്ന് ഇതിലേക്ക് പോവാം. അപ്പോൾ ഞാനുണ്ടാക്കി ഈ ആപ്പ് ചെയ്യാൻ ഇതാ, ഈ ആപ്പ് ചെയ്യാനിലേക്ക് ഞാൻ ഇടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ഞാൻ ഈ ആപ്പ് ചെയ്യാനിലേക്ക് ആക്കി. അപ്പോൾ നെറ്റ്വർക്ക് ഒന്ന് കട്ടായി ഓൺ ആവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് തന്നെ പോവാം. അപ്പോൾ നെറ്റ്വർക്ക് കട്ടായിട്ട് ഒന്ന് ഓൺ ആവും. ജസ്റ്റ് ആപ്ലിക്കേഷനിലേക്ക് തന്നെ പോവാം. നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം എത്ര MB സ്പീഡ് കൂടുന്നുണ്ട് അതിൻ്റെയൊക്കെ. ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം സിമ്പിളി നമുക്ക് ഗോ ഒന്ന് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ് കണക്റ്റ് ആവുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര സ്പീഡ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് അടക്കപ്പോൾ കാണാം. ഓ, 1 MB കഴിഞ്ഞ്, 1 MB 1 MBയിലെത്തി. ഇപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് കാണിച്ച് 1 MB സ്പീഡിലാണ് ഇപ്പോൾ എൻ്റെ ഇത് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം 1 MB സ്പീഡിൽ. അപ്പോൾ നേരത്തെ കണ്ട 30 സംതിങ് ആണ്. അപ്പോൾ അപ്ലോഡിങ് സ്പീഡും കൂടി നമുക്ക് നോക്കാം. അപ്ലോഡിങ് സ്പീഡ് പഴയമാതിരി തന്നെ ആയിരിക്കും, അപ്പോൾ കുറവായിരിക്കും, അത് കുഴപ്പമില്ല. പക്ഷേ അപ്ലോഡിംഗ് ഒക്കെ പക്ക, ഞാൻ വീഡിയോ വരെ അപ്ലോഡ് ചെയ്യുന്ന ഇതിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പ്രൂഫാണ് ഞാൻ കാണിച്ച് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഡൗൺലോഡ് സ്പീഡ് എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേമാതിരി നമുക്ക് ഐഡിയൻ്റെ നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഐഡിയ സിമ്മിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഐഡിയ സിമ്മ് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇൻ്റർനെറ്റിൽ നമ്മൾ സാധാ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റിലാണ്, മറ്റേലേക്ക് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ സാധായിൽ എത്ര ഇവിടെ സ്പീഡ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ പക്ക കുറവാണ് ഐഡിയയിൽ. ഓ മാൻ, ആകെ 25 MB സ്പീഡിലാണ് ഇപ്പോൾ ഡൗൺലോഡിംഗ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് പ്രൂഫ് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഐഡിയ ഏതിലാന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ ഐഡിയ ഇതിലാണുള്ളത്. രണ്ടാമത്തേലേക്കൊന്ന് നമുക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ നമ്മൾ ഉണ്ടാക്കിയ സാധനം, നമ്മൾ ഉണ്ടാക്കിയ എ പി എനിലേക്ക് ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഉണ്ടാക്കിയ എ പി എനിലേക്ക് ഇടുമ്പോൾ ഇവിടെ നെറ്റ്വർക്ക് ഒന്ന് കട്ടാവും, കട്ടായിട്ട് റീലോഡ് ആവും. അപ്പോൾ അതാ കട്ടായിട്ട് റീലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്ക് പ്രൂഫാണ് കാണിച്ചത്, എന്നിട്ട് ഇത് എങ്ങനെ ആക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾക്ക് പ്രൂഫ് കാണുന്നുണ്ട്.
ഒന്ന് വെയിറ്റ് ചെയ്യാം, നെറ്റിൻ്റെ പ്രോബ്ലം ആണ്. ഇപ്പോൾ ഇവിടെ സെർവർ കണക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഗോ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര സ്പീഡ് കിട്ടുന്നുണ്ട് നോക്കാം. അപ്പോൾ ഇത് ഉറപ്പായിട്ട് റിയലി വർക്കിംഗ് ആണ്. ഇത് ഈ ആപ്ലിക്കേഷനെ വെച്ചിട്ടൊന്നല്ല കേട്ടോ, ഇത് ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് നമുക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ്, ചെക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ കൂട്ടേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നിട്ട് പോയാൽ വെച്ചിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വിത്ത് പ്രൂഫാണ് കാണിച്ചു തന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 1 MB കഴിഞ്ഞ്, ഇപ്പോൾ 1 MB കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇപ്പോൾ 2 MB കഴിഞ്ഞ്. അപ്പോൾ ഐഡിയ സിമ്മിൽ എന്ന് വെച്ചിട്ടാണ് നല്ല ഫാസ്റ്റ് ആയിരിക്കും. ആ ഇതിലേക്ക് ഇട്ടാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. APN ആ മറ്റേതൊന്നുമല്ല, ഇൻ്റർനെറ്റ് നമ്മൾ സാധാ ഇൻ്റർനെറ്റ് ഇതിലേക്ക് തന്നെ നമ്മൾ ഇട്ടത്. ഇത് നമ്മൾ സാധാ നമ്മളെ എല്ലാവരുടെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇതാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം 3 MB സ്പീഡിലാണ് പോകുന്നത് എന്ന്. അപ്പോൾ അപ്ലോഡിങ്ങും എന്തേലും പക്ക ആ റേറ്റിംഗ് തന്നെ കുറവ് കൂടുതലായിരിക്കും. ഈ റേറ്റിംഗിൽ തന്നെയാണ് നമുക്ക് അപ്ലോഡിങ്ങും കിട്ടാം, മറ്റേല് പക്ക കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് സ്പീഡ് കൂടിയത് 2 MB 3 MB ആണ് കൂടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ സെറ്റിങ്സ് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, സെറ്റിങ്സ് പോയിക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചത് ഈ ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ചില ആൾക്കാർക്ക് വേറെ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഓപ്ഷനിൽ പോവാം. അപ്പോൾ നമ്മൾ സിമ്മിൻ്റെ ഇതിൻ്റെ ഡബിൾ സിമ്മൊക്കെ ആണെങ്കിലും നെറ്റ്വർക്കിൻ്റെ ഓപ്ഷനിൽ പോവാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 SIM ഉണ്ട്. അപ്പോൾ ഞാനൊരു സിമ്മ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതാ ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണാം ഇവിടെ 7+ ബട്ടൺ കാണാം. പ്ലസ് ബട്ടൺ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക ചില ആൾക്കാരുത്. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എൻ്റെ ഇവിടെയാണ്, ഞാൻ ഓപ്പൺ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാതെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരാം. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മൾക്ക് ഫസ്റ്റ് നെയിം ഇത് എങ്ങനെ, ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ വീഡിയോക്ക് താഴെ ലിങ്ക് കൊടുക്കാം, ടെലഗ്രാമിൽ വരാം നിങ്ങൾക്ക്. അപ്പോൾ ടെലഗ്രാമിൽ വന്ന് കാണാം, അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം. അതിന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നെയിം ഇതാ, ഇത് ഞാൻ അടിച്ചു കൊടുക്കേണ്ടത് കുറേ ടൈം പിടിക്കും, അതിനെക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കിയിട്ടത്. അപ്പോൾ നെയിം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെയിം അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ APN ചോദിക്കുന്നുണ്ട്. APN എന്താണെന്ന് ഇതാ അതിലുണ്ട്. സ്പീഡ് ബൂട്ട് 4G എന്നാക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അക്ഷര തെറ്റ് വന്ന് കാണാം, അതിനെ കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിച്ചാൽ മതി. അപ്പോൾ പ്രോക്സിയിലൊന്ന് സെറ്റ് ചെയ്യാണ്ട് അവിടെ നോട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും കാട്ടണ്ട നിങ്ങൾ. അപ്പോൾ ഇതവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നോട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും കാട്ടണ്ട. അപ്പോൾ നെയിമിൻ്റെ അവിടെ എന്താ, ഇവിടെ നെയിമിൻ്റെ അവിടെ നമുക്ക് അടിക്കാം കോപ്പി. അപ്പോൾ ഇതിൻ്റെ ടെലഗ്രാം ചാനലിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ടെലഗ്രാമിൽ കയറിക്കും. ഒരുപാട് ട്രിക്കൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ നെയിം, പിന്നെ പാസ്വേഡാണ്, പാസ്വേഡിലൊന്നും അടിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെർവറിൽ എന്താ അടിക്കേണ്ടത്, www.google.com എന്ന് അടിക്കാം. ഇപ്പോൾ സെർവർ ഇതാ, ഇവിടെ സെർവർ ക്ലിക്ക് ചെയ്യാം. അതേപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ടാൽ മതി, ഒരു സീനും ഇല്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പണി വയ്ക്കാം. അപ്പോൾ മറ്റേയൊക്കെ നോ സെറ്റ് നോ സെറ്റ് നോ സെറ്റ് എന്നാണ് പറയുന്നത്, നോ ചേഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യരുത്. അപ്പോൾ ഇതിൽ ഇവിടെതാ ഈ ഓപ്ഷനിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ ചേഞ്ച് ചെയ്തിട്ട് അത് സിമ്പിളി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലാസ്റ്റത്തേലേക്ക് ഇട്ട് കൊടുത്താൽ മതി, PAP ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ APN ചേഞ്ച് ചെയ്യണമെന്ന് ഇവിടെ ചോദിക്കും. APN ചേഞ്ച് ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്, APN ടൈപ്പ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡാമത്തെ കാണാം. അപ്പോൾ സെക്കൻഡാമത്തെ ഒന്ന് നമുക്ക് അതിൽ പോയി നോക്കാം. അപ്പോൾ അതൊന്ന് സിമ്പിളി ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ലാസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ മൊത്തം ഫുള്ളാക്കി കഴിഞ്ഞ്, ഇപ്പോൾ കാണാം ഇവിടെ മൊത്തം ഫുള്ളാക്കി കഴിഞ്ഞ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് അതിലേക്ക് പോവാം. ഇതൊക്കെ അത് തന്നെ, ഇതും കൂടി ഒന്ന് ചേഞ്ച് ആക്കാണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഒന്നും കൂടി ചേഞ്ച് ആക്കാണ്ട് അതൊക്കെ ലാസ്റ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, ഒരു പണിയില്ല. ഇതൊക്കെ ലാസ്റ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടാണെങ്കിൽ ഇതാ ഈ ഓപ്ഷനിൽ, ഈ ഓപ്ഷനൊന്ന് സിംപ്ലി ക്ലിക്ക് ചെയ്യാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ ഇതാ ഈ ടിക് മാർക്ക് പോക്കിയിട്ട്, ഈ ടിക് മാർക്ക് ഇതാ അവിടെ ടിക് മാർക്ക് പോക്കാം. ഇവിടെ LET എടുക്കാം. ഇതാ ഇതിൻ്റെ അടിയിലുള്ള ഇതും കൊടുക്കാം, ഇതും കൊടുക്കാം. ഇതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളതാ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അതിന് എടുത്തിട്ട് അടിച്ചു കൊടുക്കാം. പിന്നെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ലാസ്റ്റിലേക്ക് ഇതാ, ഈ ലാസ്റ്റിലേക്ക് ഇതൊക്കെ അടിച്ചാൽ മതി. അതൊക്കെ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും കൂടി കാണിച്ചു തരാണ്. അപ്പോൾ ഇവിടെ 95B. അപ്പോൾ ഇതാ ഇത് ഇതൊന്ന് അടിച്ചു കൊടുക്കാം, 95A. അപ്പോൾ ഇതിത്തെ അടിയത്തെ ഒന്നും കൂടി അടിച്ചു കൊടുക്കാം. എന്നിട്ട്
ഒന്ന് ബാക്ക് അടിക്കാം. അപ്പോൾ അത് മൊത്തം സേവ് ആയിട്ടുണ്ട്. ഇവിടെ ഇവിടെ എന്താ ലാസ്റ്റിലേക്ക് ഒന്നും കാട്ടണ്ട, ലാസ്റ്റത്തെ ഇതൊന്നും ചേഞ്ച് ചെയ്യണ്ട. എന്നിട്ട് ഇവിടെ സേവ് എന്ന് പറഞ്ഞതാ, സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് സേവ് ആവും. അപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ആക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇപ്പോൾ സേവ് ആക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ സേവ് ആവും. അപ്പോൾ നിങ്ങൾ കാണാം, അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ ഐഡിയയിൽ ഉണ്ടാവുക, അപ്പോൾ അത് എടുത്തിട്ട് ഇതിലേക്ക് ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ നെറ്റിൻ്റെ സ്പീഡ് ഹൈ സ്പീഡിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇവിടുത്തെ നെറ്റ്വർക്കിൻ്റെ ഏരിയയിലാണ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളെ നെറ്റ്വർക്കിൽ ചിലപ്പോൾ 5 MB 10 MB ഒക്കെ സ്പീഡിൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അവിടെ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഗുഡ് ബൈ ഫ്രണ്ട്സ്. ഇനി എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എൻ്റെ വെബ്സൈറ്റിലോ എൻ്റെ ടെലഗ്രാമിലോ ഇതിൻ്റെ ഇതുണ്ടാവും, മൊത്തമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഗുഡ് ബൈ ഫ്രണ്ട്സ്.